നമസ്കാരം. രാജാവിന് ഉത്തമനായ ഒരാളെ തൻ്റെ ഉപദേശകനായി വേണം സന്തത സഹചാരിയായി കൂടെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. പല ഘട്ടത്തിലുള്ള മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹം മൂന്ന് ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തു. ഇനി ഈ മൂന്ന് പേരിൽ ഒരാളെ തൻ്റെ ഉപദേശകനായി തിരഞ്ഞെടുക്കാനുള്ള ജോലി അദ്ദേഹം രാജഗുരുവിനെയാണ് ഏൽപ്പിച്ചത്. രാജഗുരുവാകട്ടെ ഈ മൂന്ന് ചെറുപ്പക്കാരെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രം പണി നടക്കുന്ന സ്ഥലത്തേക്കെത്തി. അവിടെ അവരോട് ജോലിയിൽ ഏർപ്പെടാൻ പറഞ്ഞു. ക്ഷേത്രം പണിക്കായിട്ടുള്ള പലവിധ ജോലികളിൽ യുവാക്കൾ സഹായിക്കുവാൻ തുടങ്ങി. രണ്ടാമത്തെ ദിവസം രാജാവിനെയും കൂട്ടിക്കൊണ്ട് ഗുരു ഈ ക്ഷേത്ര നിർമ്മാണ സ്ഥലത്തെത്തി. മൂന്ന് യുവാക്കളുടെയും കഠിനാധ്വാനം കുറേ നേരം നോക്കി നിന്ന ശേഷം ഒന്നാമത്തെ യുവാവിൻ്റെ അടുത്തെത്തി ഗുരു ചോദിക്കുകയാണ്, നീ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ യുവാവ് പറഞ്ഞു, ഒട്ടും പോലെ സംശയിക്കാതെയാണ് പറഞ്ഞത്, ഞാൻ അളവനുസരിച്ച് ഈ കല്ലുകളൊക്കെ മുറിക്കുകയാണ്. വീണ്ടും അവർ രണ്ടാമത്തെ യുവാവിൻ്റെ അടുത്തെത്തി ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ ആ യുവാവ് പറഞ്ഞത്, അളവൊത്ത് മുറിച്ച കല്ലുകൾ ഞാനിവിടെ അടുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവർ മൂന്നാമൻ്റെ അടുത്തു എത്തി ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഒരു ചെറിയ ചിരിയോടെ തന്നെ, ഞാൻ ഒരു ക്ഷേത്രം പണിയുകയാണ്. അല്പനേരം നിശബ്ദനായ ശേഷം ഗുരു രാജാവിനോടായി പറഞ്ഞു, ഈ മൂന്നാമനെ ആയിരിക്കും താങ്കൾക്ക് എന്തുകൊണ്ടും ഉപദേശകനായി എടുക്കുവാൻ നല്ലത്. നമ്മൾ എന്തു ചെയ്യുന്നതിനും മൂല്യമുണ്ടാകുന്നത് അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ചെയ്യുമ്പോഴാണ്. ഈ മൂന്നാമനിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ബോധ്യം കണ്ടത്. അതുകൊണ്ട് അങ്ങേക്ക് ഉപദേശകനായി ഇവനെ തന്നെയായിരിക്കും എന്തുകൊണ്ടും തിരഞ്ഞെടുക്കുവാൻ സാധിക്കുക, അല്ലെങ്കിൽ യോഗ്യത ഇവന് മാത്രമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ഗൃഹസ്ഥനോ സന്യസ്തനോ അധ്യാപകനോ വിദ്യാർത്ഥിയോ തൊഴിലാളിയോ സർക്കാർ ഉദ്യോഗസ്ഥനോ ആരും തന്നെ ആവട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി ആവട്ടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ മൂല്യം അറിഞ്ഞു ചെയ്യുമ്പോൾ തീർച്ചയായും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ആ ജോലി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ ജോലികൾ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാത്രമല്ല നിറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ളവരുടെ മനസ്സും അതുകൊണ്ട് തന്നെ നിറയും. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.